ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2020 ഡിസംബർ മാസത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ 9ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നായി പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2020 ഡിസംബറിൽ ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ ചീഫ് കോച്ചായി അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഥവാ AFI നിയമിച്ച മലയാളി ആരാണ്? ഉത്തരം രാധാകൃഷ്ണൻ നായർ. രാധാകൃഷ്ണൻ നായരാണ് 2020 ഡിസംബറിൽ ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ ചീഫ് കോച്ചായി അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഥവാ AFI നിയമിച്ച മലയാളിയായ വ്യക്തി. അടുത്ത ചോദ്യം നോക്കാം. ലണ്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയുടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് 2050 വരെ അറിയപ്പെടുന്നത് ഏത് രസതന്ത്രജ്ഞൻ്റെ പേരിലാണ്? ഉത്തരം യൂസഫ് ഹമീദ്. ലണ്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയുടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് 2050 വരെ അറിയപ്പെടാൻ പോകുന്നത് ഏത് രസതന്ത്രജ്ഞൻ്റെ പേരിലാണ്? ഉത്തരം യൂസഫ് ഹമീദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 2020 ഡിസംബറിൽ ഇന്ത്യൻ നാവികസേനയും റഷ്യൻ ഫെഡറേഷൻ നാവിയും തമ്മിൽ നടത്തുന്ന സംയുക്ത നാവിക അഭ്യാസത്തിൻ്റെ പേര് എന്താണ്? പാസെക്സ്, പാസേജ് എക്സസൈസ്. 2020 ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാവികസേനയും റഷ്യൻ ഫെഡറേഷൻ നാവിയും തമ്മിൽ നടത്തുന്ന സംയുക്ത നാവിക അഭ്യാസത്തിൻ്റെ പേരാണ് പാസെക്സ് അഥവാ പാസേജ് എക്സസൈസ് എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ചന്ദ്രോപരിതലത്തിൽ പതാക സ്ഥാപിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം ചൈന. ചൈനയാണ് ചന്ദ്രോപരിതലത്തിൽ പതാക സ്ഥാപിക്കുന്ന രണ്ടാമത്തെ രാജ്യം. ചാങ് E5 എന്ന ബഹിരാകാശ പേടകമാണ് ഇതിനായി ചൈന ഉപയോഗപ്പെടുത്തിയത് എന്നത് ഓർത്തു വെക്കുക. അമേരിക്കയാണ് ആദ്യം ചന്ദ്രോപരിതലത്തിൽ പതാക നാട്ടിയ രാജ്യം. 1969 ആ സംഭവം നടന്നത്. അടുത്ത ചോദ്യം: 40 Years വിത്ത് അബ്ദുൽ കലാം അൺടോൾഡ് സ്റ്റോറീസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഡോക്ടർ A. ശിവതാണു പിള്ള. ഡോക്ടർ A. ശിവതാണു പിള്ളയുടെ പുസ്തകമാണ് 40 Years വിത്ത് അബ്ദുൽ കലാം അൺടോൾഡ് സ്റ്റോറീസ്. അടുത്ത ചോദ്യം: 2020 ഡിസംബർ 5-ന് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആചരിച്ച ഇൻ്റർനാഷണൽ വളണ്ടിയർ ഡേയുടെ പ്രമേയം എന്താണ്? ടുഗദർ വി ക്യാൻ ത്രൂ വളണ്ടിയറിംഗ് എന്നതാണ്. ടുഗദർ വി ക്യാൻ ത്രൂ വളണ്ടിയറിംഗ് എന്നതാണ് 2020 ഡിസംബർ 5-ന് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആചരിച്ച ഇൻ്റർനാഷണൽ വളണ്ടിയർ ഡേയുടെ പ്രമേയം. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. 2020 ഡിസംബറിൽ ഹാർലിക്സ് പ്രോട്ടീൻ പ്ലസിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ്? അക്ഷയ് കുമാർ. അക്ഷയ് കുമാറാണ് 2020 ഡിസംബർ മാസത്തിൽ ഹാർലിക്സ് പ്രോട്ടീൻ പ്ലസിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ വ്യക്തി. അടുത്ത ചോദ്യം നോക്കാം. 2020 ഡിസംബറിൽ അന്തരിച്ച ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്ററും മുൻ ഇൻ്റലിജൻസ് ബ്യൂറോ തലവനുമായ വ്യക്തി ആരാണ്? ഉത്തരം ദിനേശ്വർ ശർമ്മ. ദിനേശ്വർ ശർമ്മയാണ് 2020 ഡിസംബറിൽ അന്തരിച്ച ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്ററും മുൻ ഇൻ്റലിജൻസ് ബ്യൂറോ തലവനുമായ വ്യക്തി. അടുത്ത ചോദ്യം: 2020 ഡിസംബർ മാസത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിനോടുള്ള ആദരസൂചകമായി കൊൽക്കത്തയിലെ മജേർഹഡ് ബ്രിഡ്ജിന് നൽകിയിരിക്കുന്ന പുതിയ പേര് എന്താണ്? ഉത്തരം ജയ്ഹിന്ദ് ബ്രിഡ്ജ്. ജയ്ഹിന്ദ് ബ്രിഡ്ജ് എന്നാണ് കൊൽക്കത്തയിലെ മജേർഹഡ് ബ്രിഡ്ജിന് നൽകിയിരിക്കുന്ന പുതിയ പേര്. 2020 ഡിസംബർ മാസത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിനോടുള്ള ആദരസൂചകമായാണ് ഇങ്ങനെയൊരു പേരുമാറ്റം നടത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 2020 ഡിസംബറിൽ നടക്കുന്ന 9ാമത് ഇൻ്റർനാഷണൽ സാൻഡ് ആർട്ട് ഫെസ്റ്റിവലിൻ്റെ വേദി എവിടെയാണ്? ഒഡീഷയിലെ പുരിയിൽ. ഒഡീഷയിലെ പുരിയിലാണ് 2020 ഡിസംബർ മാസത്തിൽ നടക്കുന്ന 9ാമത് ഇൻ്റർനാഷണൽ സാൻഡ് ആർട്ട് ഫെസ്റ്റിവലിൻ്റെ വേദി. അടുത്ത ചോദ്യം: 2020 ഡിസംബറിൽ ടൈം മാഗസീൻ്റെ പ്രഥമ കിഡ് ഓഫ് ദ ഇയർ അവാർഡിന് അർഹയായ ഇന്ത്യൻ അമേരിക്കൻ ബാലിക ആരാണ്? ഉത്തരം ഗീതാഞ്ജലി റാവു. ഇൻഡോ അമേരിക്കൻ യുവശാസ്ത്രജ്ഞയാണ് ഗീതാഞ്ജലി റാവു. ഗീതാഞ്ജലി റാവുവാണ് 2020 ഡിസംബറിൽ ടൈം മാഗസീൻ്റെ പ്രഥമ കിഡ് ഓഫ് ദ ഇയർ അവാർഡിന് അർഹയായ ഇന്ത്യൻ അമേരിക്കൻ ബാലിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2020 ഡിസംബറിൽ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ച സംസ്ഥാന പോലീസ് ഏതാണ്? ഉത്തരം ഗുജറാത്ത് പോലീസ്. ഗുജറാത്ത് പോലീസാണ് 2020 ഡിസംബർ മാസത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ച സംസ്ഥാന പോലീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2020 ഡിസംബറിൽ ചെറുമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും വാഹനാപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ഇക്കോ ബ്രിഡ്ജ് നിർമ്മിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് 2020 ഡിസംബർ മാസത്തിൽ ചെറുമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും വാഹനാപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ഇക്കോ ബ്രിഡ്ജ് നിർമ്മിച്ച സംസ്ഥാനം. അടുത്ത ചോദ്യം, 2020 ഡിസംബർ മാസത്തിൽ ബൗദ്ധിക സ്വത്തവകാശ മേഖലയിൽ ഇന്ത്യയുമായി സഹകരിക്കാൻ ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. അമേരിക്കയാണ് 2020 ഡിസംബർ മാസത്തിൽ ബൗദ്ധിക സ്വത്തവകാശ മേഖലയിൽ ഇന്ത്യയുമായി സഹകരിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യം. അടുത്ത ചോദ്യം, കാനഡയുടെ ദേശീയ പുരസ്കാരമായ ഓർഡർ ഓഫ് കാനഡ അടുത്തിടെ ലഭിച്ച മലയാളി ഡോക്ടർ ആരാണ്? ഉത്തരം ഡോക്ടർ ആലീസ് ബെഞ്ചമിൻ. പ്രസവ ശുശ്രൂഷ രംഗത്തെ സേവനങ്ങൾക്കാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചത്. കാനഡയുടെ ദേശീയ പുരസ്കാരമായ ഓർഡർ ഓഫ് കാനഡ അടുത്തിടെ ലഭിച്ച മലയാളി ഡോക്ടർ ആരാണ്? ഡോക്ടർ ആലീസ് ബെഞ്ചമിൻ. പ്രസവ ശുശ്രൂഷ രംഗത്തെ സേവനങ്ങൾക്കാണ് ആലീസ് ബെഞ്ചമിൻ പുരസ്കാരം കരസ്ഥമാക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിന് അടുത്തിടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന എന്ന പദ്ധതിയാണ് കോവിഡ് പശ്ചാത്തലത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി. അടുത്ത ചോദ്യം, അടുത്തിടെ ബ്രിട്ടനിൽ പൊതുജനങ്ങൾക്ക് നൽകി തുടങ്ങിയ കോവിഡ്-19 വാക്സിനിൻ്റെ പേര് എന്താണ്? ഫൈസർ കോവിഡ്-19 വാക്സിൻ. ഫൈസർ കോവിഡ്-19 വാക്സിൻ എന്ന വാക്സിനാണ് അടുത്തിടെ ബ്രിട്ടനിൽ പൊതുജനങ്ങൾക്ക് നൽകി തുടങ്ങിയ കോവിഡ്-19 വാക്സിൻ. അത് സ്വീകരിച്ച ആദ്യത്തെ വ്യക്തി ആരാണ് എന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ് ആ വ്യക്തി എന്നത് ഈ വീഡിയോയുടെ താഴെ കമൻ്റായി നിങ്ങൾ രേഖപ്പെടുത്തും. അടുത്ത ചോദ്യം, നേപ്പാളും ചൈനയും സംയുക്തമായി അടുത്തിടെ നടത്തിയ സർവേ പ്രകാരം എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എത്ര മീറ്ററായാണ് പുനർനിർണയിച്ചത്? ഉത്തരം 8848.86 മീറ്റർ. നേപ്പാളും ചൈനയും സംയുക്തമായി അടുത്തിടെ നടത്തിയ സർവേ പ്രകാരം എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എത്ര മീറ്ററായാണ് പുനർനിർണയിച്ചത്? 8848.86 മീറ്റർ. ഇതിന് മുൻപ് എവറസ്റ്റിൻ്റെ നീളം എത്രയായിരുന്നു, ഉയരം എത്രയായിരുന്നു എന്നത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തും. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. യൂറോപ്യൻ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗിൽ ഗോൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം ആരാണ്? ഉത്തരം ബാല ദേവി. ഇന്ത്യക്ക് പുറത്ത് പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ പങ്കെടുത്ത ആദ്യത്തെ വനിതാ താരമാണ് ബാല ദേവി. യൂറോപ്യൻ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗിൽ ഗോൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരമാണ് ബാലാദേവി. ഇന്ത്യക്ക് പുറത്ത് പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ പങ്കെടുത്ത ആദ്യത്തെ വനിതാ താരം കൂടിയാണ് ബാലാദേവി എന്നത് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ മത്സര ഇനമായി ഉൾപ്പെടുത്താൻ IOC അഥവാ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അടുത്തിടെ തീരുമാനിച്ച നൃത്തരൂപം ഏതാണ്? ഉത്തരം ബ്രേക്ക് ഡാൻസ്. ബ്രേക്ക് ഡാൻസാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ മത്സര ഇനമായി ഉൾപ്പെടുത്താൻ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അടുത്തിടെ തീരുമാനിച്ച നൃത്തരൂപം. അടുത്ത ചോദ്യം, 2020 ഡിസംബർ മാസത്തിൽ ഗോവധ നിരോധന ബിൽ പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം കർണാടക. കർണാടകയാണ് 2020 ഡിസംബർ മാസത്തിൽ ഗോവധ നിരോധന ബിൽ പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനം. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ തയ്യാറാക്കിയ റോബോട്ടിൻ്റെ പേര് എന്താണ്? സയ ബോട്ട്. ലോകത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു റോബോട്ടിനെ തയ്യാറാക്കുന്നത്. കേരള സംസ്ഥാന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ തയ്യാറാക്കിയ റോബോട്ടിൻ്റെ പേരാണ് സായ ബോട്ട്. ലോകത്തിൽ തന്നെ ആദ്യമായാണ് ഇങ്ങനെയൊരു റോബോട്ട്. അടുത്ത ചോദ്യം ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം പുനർഗേഹം. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയുടെ പേരാണ് പുനർഗേഹം എന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി തരുമല്ലോ. വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഷെയർ ചെയ്യൂ. ഇതുപോലെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങൾ ദിവസവും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. Thank you for watching. Have a great day.